ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നടന്ന് ദൈവഹിതം പൂവണി കുടുംബവേദികയെ നാം ഇന്നലെ ധ്യാനിച്ചു ഇന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാല് കാതലായ ആ ചോദ്യം ഉയർത്തുന്നു നമ്മോട് തന്നെ നാം ചോദിക്കേണ്ട ആ ചോദ്യം ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ വാവിളർന്ന് നിൽക്കുന്ന ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവന്റെ സ്തുതി കീർത്തനമാണിത് ഡെലിവറൻസ് ഫ്രം എ ക്ലോസ് കോൾ മാത്രമല്ല ദൈവം വീണ്ടെടുത്ത് കൈപിടിച്ച് അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് നമ്മെ രക്ഷിച്ചതിന്റെ സുവർണമായ ഓർമ്മകളുമുണ്ട് അതിന് ഇന്നത്തെ ഒരു കുടുംബത്തിന്റെ ഈജിപ്തിലേക്കുള്ള പാലായനത്തെ ഹോസിയ പതിനൊന്ന് ഒന്ന് ഓർത്തുകൊണ്ട് മത്തായി സുവിശേഷകൻ കുറിക്കുന്നു എന്റെ പുത്രനെ ഞാൻ ഈജിപ്തിൽ നിന്ന് വിളിച്ചു നമ്മെ ഇരുളിന്റെ ആധിപത്യത്തിൽ നിന്ന് വീണ്ടെടുത്ത് മക്കളാക്കി മാറ്റിയ ഈ രക്ഷാകര സംഭവം ശ്രീഹാ കുറിക്കുന്നു കൊളോസിയർ ഒന്ന് പതിമൂന്ന് മുതൽ ദൈവത്തിന്റെ ശക്തി പരമമാണ് നമ്മെ വീണ്ടെടുക്കാനുള്ള അവിടുത്തെ നിശ്ചയം തടസ്സമറിയാത്തതാണ് അതിനാൽ തന്നെ അവിടുത്തെ കരങ്ങളിൽ നമ്മുടെ സുരക്ഷ സുനിശ്ചിതവുമാണ് ഇന്ന് സങ്കീർത്തനം നമ്മോട് പറയുകയാണ് യോഹന്നാന്റെ ഒന്നാം ലേഖനം ആദ്യ ഭാഗമാണെന്ന് ദൈവം സ്നേഹമാണ് ദൈവം സത്യമാണ് ദൈവം പ്രകാശമാണ് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ദൈവസൂതനായ യേശുനാഥൻ ഈ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും പരമപ്രകാശം തന്നെയാവുന്നു ഇരുളിന്റെ ആഴക്കയങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തവൻ ഒന്ന് യോഹന്നാൻ രണ്ട് മൂന്നിന് ശേഷം ജെറമിയ മുപ്പത്തൊന്ന് മുപ്പത്തൊന്നിന്റെ ശ്രുതി ഉയരുന്നുണ്ട് ദൈവം നമ്മിൽ ഉണർത്തുന്ന പുതിയ ജീവിതം ഹൃദയത്തിൽ കോറിയിട്ട സ്നേഹത്തിന്റെ പുതുനിയമം നിത്യമായ ഉടമ്പടി ജെറമിയയിലെ ഈ പാഠഭാഗത്തിനും കുറച്ചു മുൻപ് നോക്കിയാൽ നമുക്കറിയാം ജെറുസലേമിന്റെ സർവനാശത്തെ കൺകണ്ടുകൊണ്ടാണ് പ്രവാചകൻ ഈ പ്രത്യാശാ വചനങ്ങൾ പകരുന്നത് തന്റെ മക്കളെല്ലാം കൊല്ലപ്പെട്ടതും നാടുകടത്തപ്പെട്ടതും കണ്ടിട്ട് പൂർവ്വമാതാവായ റാഖേൽ അലമുറയിടുന്നു ജറമിയ മുപ്പത്തൊന്ന് പതിനഞ്ച് മക്കൾ നഷ്ടപ്പെട്ടു പോയി അവളെ ആശ്വസിപ്പിക്കാൻ ആർക്കുമാവില്ല ദൈവത്തിനൊഴികെ അവരുടെ പുത്രന്മാരെ വീണ്ടെടുക്കാൻ തന്റെ ഏകപുത്രനെ തന്നെ നൽകിയ ദൈവത്തിനൊഴികെ അതിനാൽ ജറമിയ മുപ്പത്തൊന്ന് പതിനാറ് കണ്ണീർ തുടച്ചുകൊണ്ട് ദൈവം ഒരു സാന്ത്വന വചനമാണ് ഇന്ന് വിശുദ്ധ പൈതങ്ങളിലെ തിരുനാളാണ് സാധാരണയായി രക്തസാക്ഷികൾ ക്രിസ്തുവിനെ പ്രതിയാണ് മരണം പുലുകുന്നതെങ്കിൽ ഈ കുഞ്ഞ് രക്തസാക്ഷികൾ ക്രിസ്തുവിന് പകരമായിട്ടാണ് മരണം വരിച്ചത് അസാധാരണമായ ഒരു സാക്ഷ്യമാണത് റാഖേലിന്റെ മാറി പിളർക്കുന്ന നിലവിളി കൊണ്ടാണ് സുവിശേഷകൻ ഈ ദാരുണ സംഭവത്തെ വിവരിക്കുന്നത് യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയൂസ് ജോസഫസ് ഈ കൂട്ടക്കൊലയെ പരാമർശിച്ചു കാണുന്നില്ല കാരണം ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട ഹേറോദേസ് എന്ന മഹാനീജന്റെ പ്രവൃത്തികളിൽ ഈ സംഭവം അത്രയ്ക്ക് ഞെട്ടലുളവാക്കുന്ന തലത്തിലല്ല സ്വന്തം അധികാരത്തിനു വേണ്ടി കളമൊരുക്കാൻ സ്വന്തം പുത്രന്മാരെ തന്നെ കശാപ്പ് ചെയ്യുന്ന പാരമ്പര്യമാണ് അയാൾക്കുള്ളത് ആരാണോ ഇയാളെ മഹാനെന്ന് വിളിച്ചതെന്ന് അറിയില്ല ഹെറോദസ് സ്വന്തം മക്കളെ വധിച്ചു തറിഞ്ഞ് റോമാ ചക്രവർത്തി അഗസ്റ്റസ് സീസർ പ്രാസമൊപ്പിച്ചു ഒരു കാര്യമുണ്ട് ഹെറോദസിന്റെ മകൻ ഹൂയോസ് ആയിരിക്കുന്നതിനേക്കാൾ ഹെറോദസിന്റെ പന്നി ഹൂസ് ആയിരിക്കുന്നതാണ് നല്ലതെന്ന് കാരണം യഹൂദനായ ഹെറോദ് പന്നിയെ തിന്നില്ലല്ലോ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ജീവവിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന എല്ലാവരുടെയും മൂർത്തിഭാവമായി നാം ഇന്ന് ഹെറോദസിനെ തിരിച്ചറിയണം യുദ്ധം പ്രകൃതി ചൂഷണം ദുർഭരണം മനുഷ്യാവകാശ ലംഘനം ദയാവധം ഗർഭചിത്രം എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നവർ ഈ ഗണത്തിൽപ്പെടും ജീവനോടുള്ള അടങ്ങാത്ത വിരോധമാണ് അവർക്ക് ജനനവും ജന്മവും ഒക്കെ അവർക്ക് പാഴ്വസ്തുക്കൾ മാത്രമാണ് ഗലയിൽ ജിബ്രാൻ അർത്ഥഗർഭമായി പാടിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ജീവന് ജീവനോടുള്ള അഭിനിവേശത്തിന്റെ ഫലമാണ് അതിനാൽ അവർ നമ്മുടെ സ്വന്തമല്ല സുഗതകുമാരി അമ്മ കുറിച്ചു ഒരു പാൽപുഞ്ചിരിയിൽ മൃത്യു അകന്നു പോകുന്നു യുദ്ധങ്ങൾക്കും കലഹങ്ങൾക്കുമെതിരെ പാടിക്കൊണ്ട് വൈറ്റ് ലയൺ എന്ന സംഗീത ഗ്രൂപ്പിന്റെ ഒരു ഗാനമുണ്ട് വൻ ദ ചിൽഡ്രൻ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ പുതുലോകം പിറക്കാറായി എന്നർത്ഥം ഇന്നലെ തിരു കുടുംബത്തിന്റെ തിരുനാളായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കുഞ്ഞുങ്ങൾ ഏറ്റുവാങ്ങുന്ന പീഡനങ്ങളും അവഗണനയും ക്ഷതങ്ങളും ദുർമാതൃകയും തിരിച്ചറിയാനുള്ള ദിനമാണ് എല്ലാ സംഘർഷങ്ങളുടെയും തീരാഭാരം പേറുന്നത് കുഞ്ഞുങ്ങളാണ് മായാത്ത മുറിപ്പാടുകൾ പേറി അവർ അത് തലമുറകളിലേക്ക് പകർന്നാടുന്നു മനുഷ്യനോടും സൃഷ്ടിയോടും ദൈവത്തിനുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ വിളംബരമാണ് ഓരോ കുഞ്ഞും ദൈവത്തെ മാനിക്കാത്ത ഒരു സമൂഹത്തിൽ മനുഷ്യജീവിതങ്ങൾ മാനിക്കപ്പെടില്ല അതിൽ തന്നെ ഏറ്റവും ദുർബലർ വളരെയധികമായി ഞെരുക്കപ്പെടുകയും ചെയ്യും കുഞ്ഞുങ്ങൾ യുദ്ധങ്ങളിൽ അവരെ വലിച്ചഴയ്ക്കുന്നു ആയുധമെടുപ്പിക്കുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു ലോകമാസകലമുള്ള സംഘർഷബാധിത പ്രദേശങ്ങളിൽ ഇത് തന്നെയാണ് സ്ഥിതി സമാധാന സേനകൾ വരുമ്പോഴും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല എന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പോലും സമാധാനം ലോകത്തിലേക്ക് അത് പിറന്നു വീഴുമ്പോൾ അവസാനിക്കുന്നു എന്ന് പാടിയ കവിയാണ് യഹൂദ അമി മൈ ചൈൽഡ് വാപ്സ് പീസ് എന്റെ കുഞ്ഞിന് സമാധാനത്തിന്റെ മണമാണ് വെറുപ്പിൽ ചിന്നിച്ചിതറിയ ലോകം മഖ്ഫീലായിൽ പൂർവപിതാക്കളുടെയും മാതാക്കളുടെയും കബറുകൾ കുട്ടികളുടെ കിളിക്കൊഞ്ചിലില്ലാതെ മൂകമാണ് ശ്മശാന മൂകം ചൈൽഡ്ലെസ് സൈലൻസ് റാഹേലിന് ദൈവം നൽകുന്ന സമാശ്വാസം കേൾക്കാനാവാത്ത വിധം അവൾ വീണ്ടും അലമുറയിടുകയാണല്ലോ കുട്ടിക്കിനാവുകൾ കശാപ്പ് ചെയ്യപ്പെടുന്ന ഈ ലോകത്ത്